നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും. മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഞായറാഴ്ച ഒരു പ്രമുഖ നടന്റെ മകനെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തപ്പോൾ അത് രാജ്യമെമ്പാടും ഞെട്ടലുണ്ടാക്കി. ലഭ്യമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഷാരൂഖ് ഖാന്റെ 23 വയസ്സുള്ള മകൻ ഒരു ക്രൂയിസ് കപ്പലിൽ ഒരു പാർട്ടിയിലായിരുന്നു. NCB സ്ഥലത്ത് റെയ്ഡ് നടത്തിയപ്പോൾ 3 ഗ്രാം കൊക്കെയിൻ, 21 ഗ്രാം ചരസ്, 22 MDMA ഗുളികകൾ എന്നിവയാണ് ആ ആഡംബര കപ്പലിൽ നിന്ന് കണ്ടെത്തിയത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫെഡറൽ ഗവൺമെന്റ് ഗവേഷണ സ്ഥാപനമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രഗ് അബ്യൂസ് ദാറ്റ് ഇസ് NIDA നിഡ അവരുടെ അഭിപ്രായത്തിൽ മയക്കുമരുന്ന് ഉപയോഗം, മയക്കുമരുന്ന് ദുരുപയോഗം, ആസക്തി എന്നത് നിയമവിരുദ്ധ മരുന്നുകളുടെ ഉപയോഗമാണ്. ഹെറോയിൻ ഉപയോഗം, കൊക്കെയിൻ ഉപയോഗം, പുകയില ഉപയോഗം എന്നിവയെല്ലാം ഈ ഗണത്തിൽ പെടുന്നവയാണ്. കേസ് ഇപ്പോൾ വിചാരണയിലായിരിക്കുമ്പോൾ തന്നെ മയക്കുമരുന്നുകളുടെ ഉപയോഗം, ദുരുപയോഗം എന്നിവയെക്കുറിച്ച് ധാരാളം ചർച്ചകളും നടന്നു വരുന്നുണ്ട്. മയക്കുമരുന്ന് ചെറുപ്പക്കാർക്കിടയിൽ എങ്ങനെയാണ് കൂടുതൽ സാധാരണമാകുന്നത്, എന്തുകൊണ്ടാണ് ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് എന്നത് വ്യക്തമല്ല. ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നൊരു കാര്യമല്ല. അറിയാനുള്ളൊരു ആകാംക്ഷ, കിട്ടുമെന്ന് കേട്ടിട്ടുള്ള ഉന്മാദാവസ്ഥ, സമപ്രായക്കാരുടെ പ്രേരണ, ബോറടി മാറ്റാൻ, വിഷാദം മാറ്റാൻ, വീട്ടിലെ പ്രശ്നങ്ങൾ മറക്കാൻ, ക്ഷീണം മാറ്റാൻ, അധികമായി ലഭിക്കുന്ന പോക്കറ്റ് മണി എന്ത് ചെയ്യണമെന്നറിയാതെ നടക്കുന്നവർ എന്നിങ്ങനെ ലഹരി വസ്തുക്കളിലേക്ക് ശ്രദ്ധ മാറാൻ കാരണങ്ങൾ നിരവധിയാണ്. തുടക്കത്തിൽ പലപ്പോഴും കൂട്ടുകാരുടെ കൂടെ രസത്തിന് തുടങ്ങുന്ന ഈ ശീലം പിന്നീട് മാറ്റാൻ പറ്റാത്ത ആസക്തിയായി മാറുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വിരസത, ഏകാന്തത, വിഷാദം എന്നിവയിൽ നിന്ന് താൽക്കാലികമായി മോചനം നേടുന്നതിന് വേണ്ടിയാണ് പലരും മയക്കുമരുന്നുകൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. പുകവലി പോലെ തികഞ്ഞ ലാഘവത്തോടെ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങുന്നവർ ക്രമേണ ഇതിന്റെ അടിമയായി മാറുകയാണ് പതിവ്. എന്നാൽ പുകവലിക്ക് അടിമപ്പെടുന്നതിനെക്കാട്ടിലും വേഗത്തിൽ മയക്കുമരുന്നിന് അടിമപ്പെടുമെന്ന് ഇക്കൂട്ടർ ചിന്തിക്കാറില്ല. യൂറോപ്യൻ ജേണൽ ഓഫ് ന്യൂറോ സയൻസിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് മയക്കുമരുന്ന് ശീലിച്ച വ്യക്തിയിൽ മയക്കുമരുന്നിനുള്ള ആഗ്രഹം അടക്കാനാവാത്ത നിർബന്ധമായി മാറുന്നു. എങ്ങനെയും മയക്കുമരുന്ന് സ്വന്തമാക്കണം എന്ന് മാത്രമായിരിക്കും ഇവരുടെ ലക്ഷ്യം. കഞ്ചാവിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തുവായ ടെട്രാ ഹൈഡ്രോ കനാബിനോളിന്റെ പുക അകത്തു ചെന്നാൽ ഉടൻ ശ്വാസകോശത്തിൽ നിന്ന് രക്തത്തിൽ കയറും, പിന്നീട് തലച്ചോറിലേക്കും മറ്റ് അവയവങ്ങളിലേക്കും വ്യാപിക്കും. സന്തോഷം, ഓർമ്മശക്തി, ചിന്തകൾ, ഏകാഗ്രത, സമയബോധം തുടങ്ങിയവ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗങ്ങളിലാണ് കനാബിനോൾ റിസപ്റ്റുകൾ കൂടുതലുള്ളത്. കഞ്ചാവിന്റെ ഉപയോഗം കൂടുമ്പോൾ ഭൗതിക പ്രവർത്തനങ്ങളുടെ താളവും തെറ്റിത്തുടങ്ങും. പിന്നീട് ഇതിന്റെ ഉപയോഗം കുറഞ്ഞാൽ ഭ്രാന്തിന് സമാനമായി പെരുമാറാൻ ഇടയാകുമെന്ന് ഡോക്ടർമാർ പറയുന്നു. അതിന് നമുക്ക് ഒരുപാട് വ്യക്തമായ ഉദാഹരണങ്ങളുമുണ്ട്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരിൽ മുഖ്യ പങ്കും ഏതെങ്കിലും തരത്തിലുള്ള ലഹരി മരുന്നുകൾ കൃത്യമായി ഉപയോഗിക്കുന്നവരാണെന്നുള്ളതും ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഒരിക്കൽ മയക്കുമരുന്നിന് അടിമയായി കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറും ശരീരവും മയക്കുമരുന്ന് കഴിച്ചപ്പോൾ ഉണ്ടായ സുഖം ലഭിക്കാൻ പ്രേരിപ്പിക്കുകയും ആ വ്യക്തിക്ക് ഇതേ അനുഭവം ലഭിക്കുന്നതിന് കൂടുതൽ ഡോസ് മരുന്ന് കഴിക്കേണ്ടി വരികയും ചെയ്യുന്നു. താമസിക്കാതെ നിങ്ങളുടെ തലച്ചോറിനും ശരീരത്തിനും സാധാരണ പോലെ പ്രവർത്തിക്കണമെങ്കിൽ മരുന്ന് കൂടിയേ തീരുമെന്ന അവസ്ഥ വന്നു ചേരും. മയക്കുമരുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് പല വിധത്തിലുള്ള അസുഖം, ഭയം, ഉത്കണ്ഠ, ക്ഷോഭം എന്നിവ അനുഭവപ്പെടുന്നു. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ മയക്കുമരുന്നുകൾ നമ്മുടെ കേന്ദ്ര നാഡീവ്യവസ്ഥയെ ബാധിക്കുമ്പോൾ അത് നമ്മുടെ ചിന്ത, അനുഭവം, പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ബാധിക്കുന്നു. ഒരാളുടെ തലച്ചോറിൽ വ്യത്യസ്തമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വ്യത്യസ്ത തരം മരുന്നുകളുണ്ട് എന്നതാണ് സത്യം. മദ്യം, കഞ്ചാവ്, ഹെറോയിൻ, മോർഫിൻ, GHB തുടങ്ങിയ ചെറിയ തോതിൽ മാത്രം കഴിച്ചാൽ ഡിപ്രഷൻ പോലുള്ള അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നതായി കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവ അമിതമായാൽ ഓക്കാനം, അബോധാവസ്ഥ എന്നിങ്ങനെ ചില സന്ദർഭങ്ങളിൽ മരണം വരെ സംഭവിക്കാനും കാരണമാകാറുണ്ട്. ഹാലൂസിനോജൻസ് അടങ്ങിയ മരുന്നുകൾ ഒരാളുടെ യഥാർത്ഥ ബോധത്തെ തകർത്തു കളയും. യഥാർത്ഥത്തിലില്ലാത്ത കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യാം. LCD, കഞ്ചാവ്, മാജിക് മഷ്റൂം, കെറ്റാമിൻ എന്നിവയാണ് ഹാലൂസിനോജന്റെ ചില മരുന്നുകൾ. ഉത്തേജക വസ്തുക്കളടങ്ങിയ കഫീൻ, നിക്കോട്ടിൻ, കൊക്കെയിൻ, എക്സ്റ്റസി MDMA എന്നിവ നിങ്ങളുടെ തലച്ചോറിനെ അമിതമായി പ്രവർത്തിപ്പിക്കും. വലിയ അളവിൽ എടുക്കുമ്പോൾ ഇത് പരിഭ്രാന്തി, അപസ്മാരം, വയറുവേദന, ഉത്കണ്ഠ എന്നിവയുണ്ടാക്കും. മയക്കുമരുന്ന് ദുരുപയോഗവും ആസക്തിയും ഭ്രാന്ത്, വിഷാദം, ഉത്കണ്ഠ, ആക്രമണം, ഭ്രമാത്മകത തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഹൃദ്രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, വൃക്ക തകരാറുകൾ തുടങ്ങിയ വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചിലപ്പോൾ മരണത്തിലേക്ക് നയിച്ചെന്നും വരാം. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന എല്ലാവരും ഇത്തരത്തിൽ മയക്കുമരുന്നിന് അടിമകളാകുന്നില്ല. പക്ഷെ ചിലർക്ക് മയക്കുമരുന്ന് ഉപയോഗം മാരക വിപത്തുകൾ ഉണ്ടാക്കാനിടയുണ്ട്. മയക്കുമരുന്ന് ദുരുപയോഗവും ആസക്തിയും ചികിത്സിച്ച് പൂർണ്ണമായും സുഖപ്പെടുത്താവുന്നതാണ്. പക്ഷേ രോഗിയെ പരിചരിക്കാൻ സമയവും പരിശ്രമവും ക്ഷമയും ഒരുപോലെ ആവശ്യമാണ്. കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ മാത്രമേ ഇത്തരം വ്യക്തികളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയൂ. ചികിത്സ തുടങ്ങിയാൽ പൂർണ്ണമായി അത് പിന്തുടരണം. പെട്ടെന്ന് നിർത്താൻ കഴിയുന്നതല്ല ഇത്തരം ലഹരി വസ്തുക്കളോടുള്ള അടിമത്തം. ഇത്തരം ചികിത്സയിൽ പ്രധാനമായും ചെയ്യുന്നത് ഇവയാണ്. അനുഭവ സമ്പത്തുള്ള ഒരു ഡോക്ടറുടെ മെഡിക്കൽ മേൽനോട്ടത്തിൽ വിഷമുക്തമാക്കലാണ് ആദ്യപടി.
കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, കുടുംബത്തെ ഉൾപ്പെടുത്തിയുള്ള കൗൺസിലിംഗ്, ജീവിത നൈപുണ്യ പരിശീലനം എന്നിവയ്ക്ക് പുറമെ മയക്കുമരുന്നിനോടുള്ള ആസക്തി മൂലം വൈകാരികവും സാമൂഹികവും ശാരീരികവുമായ നിരവധി പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്ന് രോഗിയെ ബോധവാനാക്കുക എന്നതും ഈ ചികിത്സയുടെ ഭാഗമാണ്. എല്ലാത്തരത്തിലുള്ള ആഘോഷങ്ങളും ഹർത്താലും ബന്ധും ജനനവും മറ്റ് വിശേഷ ദിവസങ്ങളും എന്തിനേറെ മരണം വരെ ഒരു ആഘോഷമാക്കുന്ന യുവതലമുറ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാം കൊഴുപ്പിക്കാൻ, മധുരിക്കുന്ന ഓർമ്മയാക്കാൻ, ദാറ്റ് ഇസ് ചെറിഷബിൾ മെമ്മറീസ് ആക്കാൻ മദ്യത്തിനും മയക്കുമരുന്നിനും പുറകെ പോകുമ്പോൾ വഴിയാധാരമാകുന്നത് അവരുടെ കുടുംബങ്ങളാണ്, തകരുന്നത് രാജ്യത്തിന്റെ പ്രതീക്ഷയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.